നമ്മളെ ഒരു സർപ്രൈസ് ഒരാളെ വിളിക്കാം. നിങ്ങള് പലപ്പോഴും വിളിക്കാൻ പറയുന്ന സമയത്തല്ല വിളിക്കാറ്, എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഇപ്പൊ ലൈവ് ആണ്, എന്താണ് നിങ്ങൾ വിളിച്ചിരുന്നത്? അറുപത്താറ് വയസ്സൊന്നും വയസ്സല്ല. അത് ശരിയാ, ഞാന് കേന്ദ്ര സർവീസിലായിരുന്നു. ഇത് ലൈവ് ആണ് കേട്ടോ. ഇത് ഇത് അയ്യോ ലൈവ് പേര് പറയണ്ട. ആ കേട്ടോ. അപ്പോ ഞാൻ അവിടുന്ന് വിദേശകാര്യ വകുപ്പിൽ ജോലി കിട്ടി എനിക്ക്. അങ്ങനെ ഞാൻ എനിക്ക് വളരെ ബഹുമാനമാണ് സത്യം പറഞ്ഞാല് ഇസ്ലാമിനോടും ഇവരെ ആൾക്കാരോടും ഒക്കെ. കാരണം അവര് വളരെ പ്രാർത്ഥിക്കുകയും അവര് എപ്പോഴും എപ്പോഴും അവർക്ക് കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, താടി വളർത്തുന്നു ഒക്കെ ഉള്ള. അല്ലാതെ ഞാൻ അവരെ ബഹുമാനിച്ച എനിക്ക് അവര് നല്ലവരാണ് എനിക്ക് അന്ന് തോന്നിയത്. എന്നിട്ട് ഞാൻ വിദേശകാര്യ വകുപ്പില് ജോലി കിട്ടി. ഞാന് സൗദി അറേബ്യ ചെന്നിറങ്ങി ജദ്ദയിലായിരുന്നു എനിക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്. പോസ്റ്റിംഗ് കിട്ടി ഞാൻ അവിടെ കോൺസുലേറ്റില്. അപ്പൊ ജദ്ദയിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഈ ഇതിന് പോകുമല്ലോ മെക്കയിൽ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞ് ഞാൻ അകത്തുനിന്ന്, ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു, അകത്തുനിന്ന് ഞങ്ങൾ പുറത്തോട്ട് വരുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ എന്നെ പിടിച്ചു നിർത്തി. 2002 സംഭവം പിടിച്ചു നിർത്തിട്ട് ബാക്കി എല്ലാരും ചെക്ക് ചെയ്തിട്ട് വിട്ടു. എന്നെ അവിടെ നിർത്തി. നിർത്തിട്ട് എന്നോട് ഓ ക്രിസ്ത്യൻ ആ ഞാൻ പറഞ്ഞു യെസ്. അവ പറഞ്ഞു എന്റെ പെട്ടി തുറക്കാൻ പറഞ്ഞു. തുറന്ന് ഞാൻ പെട്ടി തുറന്നു തുറന്നു ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല, എന്റെ ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ, ഞാനൊരു ഇതിനു വേണ്ടി വന്ന ഇന്ത്യ ഗവൺമെന്റ് ആളായിട്ട് വന്ന. ഇല്ല ഇല്ല എനിക്കത് കാണണമെന്ന് പറഞ്ഞിട്ട് ഇവനെ നിർബന്ധിച്ചു ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, കുറച്ച് മുറിഞ്ഞ ഇംഗ്ലീഷിലൊക്കെ. പുള്ളിയുടെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട് നിങ്ങളതിൽ, ഒരു നല്ലോണക്ക് നല്ല ഇത് പോളിഷ് ചെയ്ത. അതുകൊണ്ട് ആ പെട്ടിക്കകത്ത് നമ്മളെ തുണിയല്ല ഇങ്ങനെ പൊക്കി 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 അതിന്റെ അകത്ത് ചെറിയൊരു, ഞാനൊരു ഒരു ക്രിസ്ത്യൻ ആണല്ലോ, ഞാനൊരു ബൈബിളൊക്കെ വായിച്ചിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ അപൂർവം വരികയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബൈബിളുണ്ട്, ചെറിയൊരു ബൈബിളാ, എന്നോട് പറഞ്ഞ് പുറത്തെടുക്കാൻ പറഞ്ഞു. എടുത്ത് ഞാനത് കൊടുത്തു. കൊടുത്തു പറഞ്ഞു ഇയാ ഇങ്ങനെ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചു കീറി ഒരു 25 പീസാക്കി. അന്നേരം അത് കച്ചറക്കകത്ത് എറിഞ്ഞു സാർ. അതോടുകൂടി ശരിക്കു പറഞ്ഞാൽ അന്നാണ് ഞാൻ ഇവരെ വെറുക്കാൻ തുടങ്ങി. ശരിയായിട്ട് എനിക്ക് എന്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ത് പ്രശ്നമാണ് നമ്മൾ അവർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇന്ത്യയില്, അതുപോലെ വിദേശ മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇവരെ അത് അത് വലിച്ചു കീറി, അവിടെ വലിച്ചു കീറി അത് കച്ചറക്കകത്ത്. അതോടുകൂടി സത്യം പറഞ്ഞാൽ സാറേ എന്റെ മനസ്സ് അന്ന് മുതല് ശരിക്കും എതിരായി. അത് കഴിഞ്ഞിട്ടാണ് ഈ 2012 ഞാൻ എന്നെ ഈജിപ്തില് വിട്ടു. ഈജിപ്തില് വിട്ട് ഞാൻ അവിടത്തെ പിന്നെ കോൺസുലേറ്റ് ജോലിക്ക് വേണ്ടി അവിടെ ചെന്നു. ചെന്നറേ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ വലിയ ആള്, രണ്ടാമത്തെ ആള്, എനിക്ക് ഒരു രഹസ്യ ലെറ്റർ എഴുതുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് പറഞ്ഞു പഠിച്ചിട്ട് എഴുതി അറിയിക്കാം. മറ്റ് ചെറിയ അതായത് ന്യൂനപക്ഷങ്ങളോടൊക്കെ ഉള്ള ഇവരുടെ സമീപനം എന്താണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി. അപ്പൊ ഞാനത് അവിടുത്തെ ഒരു പ്രൊഫസർ ആയിട്ട് കൂട്ടുകൂടി നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ എത്തി അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പിടിക്കുന്നു. അപ്പൊ അവിടെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ആരും അറിയാതിരിക്കുമല്ലോ, മുസ്ലിം ബ്രദർഹുഡ് അല്ലെ, അത് അതവിടെ കിളിച്ചു വന്ന സമയമാണ്. വളരെ നല്ല രാജ്യമായിരുന്നു അത്. പക്ഷെ ഇവര് വന്ന് ചെറിയ 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 എല്ലാ കാര്യങ്ങളും ടൈറ്റാക്കാൻ തുടങ്ങി അപ്പൊ ഈ പ്രൊഫസർ എന്നോട് പറഞ്ഞ പ്രൊഫസർ ഒരു ശകലം സാറിനെ പോലെ ഒരു ചാലഞ്ച് ആയുള്ള ആളാ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവരാദ്യം ഒരു നിയമം ഉണ്ടാക്കി, ഗവൺമെന്റ് ജോലികളിൽ മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് ക്രിസ്ത്യനോ യഹൂദന്മാർക്കോ മറ്റാൾക്കാർക്കോ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഒള്ളി മുസ്ലിംസിന് മാത്രമേ ഗവൺമെന്റ് ജോലിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിയമം ഒന്ന്, ഒരു രണ്ടു മൂന്നാല് മാസം 5-6 മാസം പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ഉടനെ അടുത്ത നിയമം വന്നു.
അതായത് ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം അല്ലാത്ത പിള്ളേരെ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല. ഫീസ് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുക, പ്രൈവറ്റ് സ്കൂളുകളിൽ വിടുക. അപ്പൊ അവിടെ 10-ാം ക്ലാസ് വരെയൊക്കെ ഫ്രീ ആണ്, ഫീസ് ഒന്നും വേണ്ട. അപ്പൊ അതായത് യഹൂദന്മാരുടെ മക്കളിൽ 4% യഹൂദന്മാരേ ഉള്ളൂ, 20% ക്രിസ്ത്യാനി ഉണ്ട്, 76% അന്ന് ഇത് ഈജിപ്തിലാണ്. എന്നിട്ട് പിന്നെ ഇവരുടെ മക്കളെ വേണമെങ്കിൽ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കാം, അവര് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഈ ബ്രദർഹുഡ് അവരത് അടിച്ചേൽപ്പിച്ച അവിടെ. അത് പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് പാസ്സാക്കേണ്ടി വന്നു, കാരണം ഹോസ്റ്റിംഗ് മുബാറക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ജനസംഖ്യ കുറേ വർദ്ധിച്ചു വർദ്ധിച്ച് 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 ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണല്ലോ പണി. അപ്പൊ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നതിന് ശേഷം അവരെന്ത് ചെയ്തു, ആ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ ആഹാര സാധനങ്ങളെല്ലാം റേഷൻ കടയിൽ കൂടെ കൊടുക്കാൻ തുടങ്ങി, റേഷൻ കടകളിലും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പല പയറ്, എണ്ണ, പഞ്ചാര, പിന്നെ ഗോതമ്പ്, പിന്നെ അരി, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അത് വന്ന് കുറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വീണ്ടും ഒരു നിയമം കൊണ്ടുവന്നു, ഈ മുസ്ലിം ബ്രദർഹുഡ്. അതായത് പിന്നെ 1 മാസത്തിന്റെ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഒള്ളി ഫോർ മുസ്ലിംസ്, അവർക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മാത്രമേ മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റൂ. നോക്കിക്കോണം, ആ നിയമം നോക്കിക്കോണം. അതായത് സാധനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. അന്ന് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ കാണത്തില്ല, ചിലപ്പം അരിയോ ഒക്കെ കണ്ടെന്നിരിക്കാം, ചിലപ്പോൾ ഗോതമ്പ് ഇല്ലെന്ന് ഇല്ല ഇല്ലായിരിക്കാം. അങ്ങനെയുള്ളപ്പോ അത് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ ബാക്കിയുള്ളവർക്ക്. ചുരുക്കം പറഞ്ഞാൽ എന്റെ സാറേ, ഏതാണ്ടൊരു ഞാൻ 2017-ലാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോ ഇവരൊരു ആ സമയം ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ കർക്കശമായി കഴിഞ്ഞപ്പോ കുറച്ച് കുറച്ച് ആൾക്കാരെ വിട്ടു, യഹൂദന്മാരും എടുക്കാറ അവര് കുറച്ച് കുറച്ച് അവരുടെ ആൾക്കാരെ മുഴുവൻ ഇസ്രായേലിലേക്ക് വിളിച്ചു. കാരണം ഇങ്ങനത്തെ നിയമങ്ങളല്ലേ അവിടെ, സത്യം പറഞ്ഞാൽ അവര് ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അവര് നിമിത്തമാണ് അവിടെ സുയസ് കനാൽ വരെ ഉണ്ടായെന്നാ പറയുന്നത്, കാരണം അവരുടെ യഹൂദന്റെ ബുദ്ധിയാണെന്നാ പറയുന്നത്. എന്നിട്ട് ഈ കുറച്ച് കുറച്ച് അവിടുന്ന് ക്രിസ്ത്യൻ ആൾക്കാരും പോവാൻ തുടങ്ങി, പോയി 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 ഇപ്പൊ ഏതാണ്ട് ഒരു 5% ആണ് ലാസ്റ്റിലുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ അവിടെ നടക്കുന്നത്. അവരെ ആ ആൾക്കാരാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ നാട്ടിൽ പറയുന്നത് ഞങ്ങളെ ഇവിടെ ഉദ്ധരിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സ് ഇല്ല, എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. അവിടത്തെ ആൾക്കാരെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഇവരെ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. അപ്പൊ അതൊക്കെ മനസ്സിന് അതോടുകൂടിയാണ് ഞാൻ പിന്നെ നിങ്ങളുടെ പരിപാടി യൂട്യൂബിൽ വന്നു. യൂട്യൂബിൽ വന്നപ്പോ ഞാൻ സ്ഥിരമായിട്ട് അത് കാണാതും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യമാണല്ലേ പറയുന്നത്. ഓരോ വീഡിയോയും സാർ പറയുന്നത് 100% കറക്റ്റ് ആണ്. കാരണം ഞാൻ നിങ്ങളുടെ ഒരൊറ്റ ഒരാളിന്റെ നിമിത്തമാണ് ഞാൻ പൈസ കൊടുത്ത് ഖുറാൻ വാങ്ങിച്ചു, അതിന്റെ പരിഭാഷ വാങ്ങിച്ചു, പല ബുക്കുകൾ വാങ്ങിച്ചു വായിക്കാൻ തുടങ്ങി. നിങ്ങൾ സാറേ, നിങ്ങൾ പറയുന്നത് 101% സത്യം 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 തന്നെ. ഒരു രീതിയിലുള്ള വ്യത്യാസമല്ലേ അത് ഇവരുടെ ഈ ആൾക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ ആ ബൈബിൾ കീറിയതോടെയാണ് ഞാൻ ഇവരോടുള്ള വിരോധം തുടങ്ങി. നിങ്ങൾ ഖുർആൻ കീറി കളഞ്ഞു എന്നിട്ട് പകരം വീട്ടിയോ? അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറെ തലയിലും പ്രാഗമൊക്കെ ചെയ്തു. ഇപ്പൊ ചെയ്തു ഒന്ന്? ഇല്ല, ഇപ്പൊ ചെയ്തില്ല. ഇപ്പൊ ഞാനിവിടെ 2017 ഞാൻ റിട്ടയർ ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്നല്ലോ. അതെ, വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. പക്ഷെ സാറിന്റെ ഈ വീഡിയോയും കാര്യങ്ങളും അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ശരിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങൾ വിളിക്കുമ്പോ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇത് എനിക്കറിയേണ്ട കാര്യം എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കിത് പുതുമയുള്ള കാര്യമല്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഇസ്ലാമിന്റെ നിയമ പാക്ട് ഓഫ് ഉമറിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞത് മുഴുവൻ. അപ്പൊ നമ്മള് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വിശ്വാസികൾ അറിയണം, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് ആളുകൾക്ക് അനുഭവമുണ്ട്, ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് മറ്റുള്ള ആളുകൾ അറിയാന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം.
അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പബ്ലിക്കായിട്ട് പറയണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം ഫോൺ വിളിച്ചപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൈവ് ഉള്ളപ്പോൾ വിളിക്കും എന്ന്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതെ നിങ്ങൾ വിളിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇതാണ് ഗോഡ് ബ്ലസ് ചെയ്യേണ്ട, വേറെ ആരും വേണമെങ്കിലും ബ്ലസ് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇതാണ്, ലക്ഷ്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത കാര്യം ചിലപ്പോഴൊന്നല്ല മിക്കവാറും ആളുകൾക്കത് ഉപകാരപ്പെടും. കാരണം ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ ഇത് കുറേയും കൂടി എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് ഷെയർ ചെയ്തതിന് നന്ദി. അതെ, ഞാൻ വളരെ പേടിച്ചാണ് സത്യം പറഞ്ഞാല്. പിന്നെ ഇതൊന്നും ആരോടും പറയാഞ്ഞു, കാരണം ഞാൻ അവിടുന്ന് ആ റിപ്പോർട്ട് ഒരു നാലഞ്ച് പേജ് ഉണ്ടാക്കി നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രത്തില് രണ്ടാമത്തെ വലിയ ആളിന് അയച്ചു കൊടുത്തു. പുള്ളി ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഒന്ന് അറിയട്ടെ, അവിടെ നടക്കുന്ന എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് കരുതി അയച്ചു കൊടുത്തു. അതുകഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ആരോടും മിണ്ടിയിട്ടില്ല, കാരണം എനിക്ക് ആരെങ്കിലുമൊക്കെ ഇത് നോട്ട് ചെയ്താലോ എന്ന് പേടിച്ചാ ഞാൻ ആരോടും മിണ്ടാഞ്ഞത്. നന്നായിരിക്കട്ടെ, പരിപാടികളെല്ലാം നന്നായിട്ടുണ്ട്, 100% സപ്പോർട്ട് ഉണ്ട്, എല്ലാ രീതിയിലും നന്മ നേരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഗുഡ് നൈറ്റ്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വിളിച്ച് ലൈവിൽ കൊണ്ടുവന്നതിന് എന്നോട് ക്ഷമിക്കാം. വേറെ വഴിയില്ല, കുഴപ്പമില്ല, വളരെ സന്തോഷം. യെസ്, അപ്പോ ഇദ്ദേഹത്തിൻ്റെ കോള് ഞാൻ നമ്പർ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല, കാരണം ഒരു ദിവസം ഒരു 6 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ എന്നെ വിളിക്കും. പക്ഷേ നമുക്ക് ഈ വിഷയം ഇതാണ് എന്നും ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്കിങ്ങനെ കേട്ടിരിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല, അതാണ് കുഴപ്പം. നമ്മൾ ഉള്ള സമയം കോയാ കോളിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വിളിച്ചു, ഇന്ന് നമുക്കത് ലഭിച്ചു, സംസാരിച്ചു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുമയൊന്നുമില്ല, പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം. അത് അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.